ഇന്നിപ്പോ 4-ാം തീയതി വ്യാഴാഴ്ച കേട്ടോ, 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പോ കടലിന്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് ഇന്നത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മുടെ കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളെ കിട്ടി എന്ന് പറഞ്ഞല്ലോ. അവരെ കണ്ടെത്തി എന്ന് ഹെലികോപ്റ്റർ കണ്ടെത്തി എന്ന് അറിയിച്ചെങ്കിലും പിന്നീട് അവരെ ബോട്ട് ചെന്ന് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അത് വീണ്ടും ഒഴുകിപ്പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു 7:30 വരെ, ഒരു 8 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ ഇവിടെ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, ഒരു 7:30 വരെയൊക്കെ ഹെലികോപ്റ്റർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി, കാരണം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് വീണ്ടും ഈ ഹെലികോപ്റ്റർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നീട് അറിഞ്ഞത് സംഭവം കണ്ടെത്തിയെങ്കിലും അത് വീണ്ടെടുക്കാനായിട്ടില്ല എന്നുള്ളത്. ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് അപ്ഡേറ്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഇതുവരെയും അവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും. ഇന്ന് രാവിലെ തെരച്ചിൽ വീണ്ടും തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇന്നലത്തേക്കാളും ദുഷ്കരമായിരിക്കും തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത്, കാരണം കടൽ അത്രയും പ്രക്ഷുബ്ധമായിട്ടാണ് ഉള്ളത്. കടൽ ഞാൻ കാണിച്ചു തരാം, കണ്ടോ, കടൽ ഇന്ന് വളരെ പ്രക്ഷുബ്ധമാണ്, നല്ല മഴയുണ്ട്. ഹെലികോപ്റ്ററിലാണെങ്കിലും ബോട്ടിലാണെങ്കിലും എത്തിപ്പെടുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് ഇന്ന് ഭയങ്കര ദുഷ്കരമായിരിക്കും, കാരണം കടലിൻ്റെ നിറവും മൊത്തം കലങ്ങിക്കെടുക്കുകയാണ്. കടൽ ഭയങ്കര പ്രക്ഷുബ്ധമായിട്ട്, ഭയങ്കര തിരമാലകളും ഓളങ്ങളും, അങ്ങ് ദൂരെ നിന്ന് തന്നെ തിരമാല പൊട്ടി വരുന്നുണ്ട്, ഉൾക്കടലിൽ തന്നെ തിരമാല പൊട്ടുന്നുണ്ട്. സാധാരണ നമുക്കറിയാം തീരത്തെത്താറാകുമ്പോഴാണ് തിരമാല പൊട്ടി മറയുന്നത്, ഇതിപ്പോൾ ഉൾക്കടലിൽ നിന്ന് തന്നെ തിരമാല പൊട്ടുന്നുണ്ട്. അത് ബോട്ടുകൾക്ക് ഭയങ്കര അപകടമാണ്. തിരമാല പൊട്ടുക എന്ന് പറയുന്നത് തിരമാല പൊട്ടുമ്പോൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ ബോട്ടുകൾ മറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ അവിടെ നിന്ന് തന്നെ തിരമാല പൊട്ടി വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതുപോലെ ഇന്നിപ്പോൾ രാവിലെ വേലിയേറ്റ സമയമല്ല, വേലിയിറക്കമാണ്, എന്നിട്ട് കൂടെ അത്യാവശ്യം നന്നായിട്ട് തിരമാലകൾ കയറുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം, ഇന്നലെ അവർ സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോയി. ഇന്നലെ രാത്രി ഒരുപാട് സാധനങ്ങൾ, ക്രെയിനും അവരുടെ മറ്റ് എക്യുപ്മെൻസും സാധനങ്ങളൊക്കെ ഒരുപാട് ഇന്നലെ കൊണ്ടുപോയി. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവർ കൊണ്ടുപോയത്, കാരണം ഇവിടെ കുഴിച്ചോടത്തൊക്കെ പിന്നെയും കടൽ കയറിയിട്ട് മണൽ കൊണ്ടിട്ടു. ഇന്നലെ രാത്രി വീണ്ടും കുഴിച്ചു, അവർ ആ കുഴിച്ചത് പോരാഞ്ഞിട്ട് ഇന്നലെ രാത്രി പിന്നെയും കുഴിച്ചതാണ്. അതൊക്കെ പിന്നെയും ആ പൊട്ടി ഒഴുകി മൊത്തം മണൽ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടികൾക്കൊക്കെ പോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാം കൊണ്ടുപോയി തീർന്നോന്നറിയില്ല. ഓരോന്ന് സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. JCB എല്ലാം ഇന്നലെ തന്നെ തിരിച്ചുപോയി. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ചും വെള്ളം കെട്ടി നിൽക്കായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇന്നും തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ അവധി ഉണ്ടായിരുന്നില്ല, ഓറഞ്ച് അലേർട്ടാണ്, അതുകൊണ്ട് അവധി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, കാരണം അതിതീവ്ര മഴയാണ് പറഞ്ഞിരിക്കുന്നത്, അതിതീവ്ര മഴ. ഇപ്പോൾ മഴ തോരുന്നില്ല, ഇത് രാത്രി തുടങ്ങിയിട്ടുള്ള മഴയാണ്. പുലർച്ചെ ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല മഴയുണ്ട്, ഇതുവരെയും തോർന്നിട്ടില്ല, ചെറിയൊരു ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല, അത്രയ്ക്ക് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കടൽ നോക്കിയേ, കടലിൻ്റെ നിറവും ഒക്കെ കണ്ടോ, മൊത്തം കലങ്ങിയ വെള്ളമാണ്. കറുത്ത വെള്ളമാണ് വരുന്നത്, കറുത്ത വെള്ളം കലങ്ങി വരികയാണ്, മൊത്തം കലങ്ങി മറിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ നല്ല ഇറക്കമാണ്, വേലിയിറക്കമാണ്, കണ്ടോ, ഇത്രയും ഭാഗത്ത് ഇങ്ങനെ പരന്ന് കിടക്കുക, മണൽ പരന്ന് കിടക്കുകയാണ്, നല്ല ഇറക്കമാണ്. പക്ഷേ നല്ല കലക്കമുള്ള വെള്ളമാണ്, പക്ഷെ ദൂരേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഓളങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നിനിപ്പോൾ വേലിയേറ്റ സമയമാകുമ്പോഴത്തേക്കും, അതായത് ഇന്നലത്തെ പോലെ ഒരു 3 മണിക്കാണ് വേലിയേറ്റ സമയം, അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എന്താവുമെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും ഇന്നിപ്പോൾ തെരച്ചിൽ തുടങ്ങിയാലും നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ എന്തായാലും എനിക്ക് ഇവനോടെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ എന്തായാലും അവർ കണ്ടെത്തിയല്ലോ, ഹെലികോപ്റ്റർ കണ്ടെത്തി, അവരുടെ മൃതദേഹം കണ്ടെത്തി. അപ്പോൾ ഇനി അവർ ജീവനോടെ ഇല്ല, തിരിച്ചു വരില്ല എന്ന് ഉറപ്പായി. പക്ഷേ അവരുടെ ബന്ധുക്കൾ, അവരെ കാത്തിരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ മൃതദേഹമെങ്കിലും സംസ്കരിക്കാനായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് തന്നെ ആശിക്കുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതലായിട്ടൊന്നുമില്ല, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മഴ നന്നായിട്ട് കൂടുകയാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങൾ പറയണ്ട, തൃശ്ശൂരിൻ്റെ തന്നെ കിഴക്കൻ മേഖലകൾ, മലയോര പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ഡാമുകൾ തുറന്നിട്ടുണ്ട്. ചാലക്കുടി പുഴയൊക്കെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണിയോടുകൂടി ചാലക്കുടി ടൗൺ പ്രദേശത്തേക്കൊക്കെ വെള്ളം നന്നായിട്ട് എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, സേഫായിട്ടിരിക്കുക. എന്തെങ്കിലും അപകട സാധ്യത സൂചന കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ മാറുക, സേഫായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക്, നിങ്ങളുടെ ബന്ധു വീടുകളോ സുഹൃത്തുക്കളുടെ വീടുകളോ, അല്ലെങ്കിൽ എവിടെയാണ് സേഫ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഗവൺമെൻറ് തുറന്നിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ എവിടേക്കെങ്കിലും മാറുക. കാരണം ജീവനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, സ്വത്തിനേക്കാൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ജീവനാണ്. അങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നല്ല കാര്യം, കാരണം സ്വത്തൊക്കെ സെക്കൻഡറി
ആദ്യം ജീവൻ രക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി, ആട്, പശു, എന്താണെങ്കിലും അതിനെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കെട്ടഴിച്ച് അല്ലെങ്കിൽ കൂട്ടിൽ നിന്ന് തുറന്നു വിടുകയെങ്കിലും ചെയ്യുക. കൂട്ടിലടച്ചിട്ട് ഒരിക്കലും പോകരുത്. നിങ്ങൾ മാറിപ്പോവാണെങ്കിൽ ഒരിക്കലും മൃഗങ്ങളെയോ പക്ഷികളെയോ ഒന്നും കൂട്ടിലടച്ചിട്ടിട്ട് പോകരുത്. അതിനെ തുറന്നു വിട്ടിട്ടെങ്കിലും പോവുക, കൂടെ കൂട്ടാൻ പറ്റുകയാണെങ്കിൽ കൂട്ടുക, അല്ലെങ്കിൽ തുറന്നു വിട്ടിട്ട് പോവുക. അപ്പോൾ എന്തായാലും ഇന്നിവിടെ നിർത്തട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഇന്ന് ഭയങ്കര മഴയാണ്, നല്ല തണുപ്പും, ശരിക്കും തണുത്ത് കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പാണ്. കാരണം രാത്രി തുടങ്ങിയ മഴ ഇതുവരെ തുറന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പോട്ടെ കേട്ടോ. കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വഴി അറിയിക്കാം. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിടത്തെയും കാര്യങ്ങൾ അറിയിക്കുക, കമൻറ്റുകളിലൂടെ അറിയിക്കുക. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, നമുക്ക് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നിട്ട് നേരിടാം. അത്രയല്ലേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, നിർത്തട്ടെ, ബൈ.